السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. മഹദിയായ ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹയുടെ ചരിത്രമാണ് മുമ്പ് നാം പ്രതിപാദിച്ചിരുന്നത്. ഏതാനും വിഷയങ്ങൾ മുമ്പ് നാം പറഞ്ഞു കഴിഞ്ഞു. മഹദിയായ ഉമ്മു സലമ ബിബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ ഭാര്യമാരിൽ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ പോലെ തന്നെ വലിയ പണ്ഡിതയായ ഒരു മഹദിയായിരുന്നു. ഒരുപാട് മഹത്വങ്ങൾ ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുവാനുണ്ട്. പ്രസിദ്ധമായ ഹുദൈബിയ സന്ധിയുടെ ആ ഘട്ടം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയുടെ ആളുകളോട് ഹുദൈബിയ സന്ധി കരാറിൽ ഏർപ്പെട്ട് തിരിച്ചു വന്നു. വലിയ ഒരു സംഭവമാണ് ഹുദൈബിയ എന്ന് പറയുന്നത്. ആ വിഷയത്തേക്ക് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ചുരുക്കത്തിൽ, ഹുദൈബിയ സന്ധി മക്കയുടെ നിവാസികളോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ സന്ധി, യഥാർത്ഥത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടതായിരുന്നു. ഉംറക്ക് വേണ്ടി അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഇഹ്റാം കെട്ടിയിട്ടുമുണ്ട്. പക്ഷേ ആ കുഫ്ഫാറുകളായ മക്ക നിവാസികൾ അവരെ തടയുകയും അങ്ങോട്ട് ചെല്ലാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തു. പിന്നീടൊരിക്കലാകാം ഹജ്ജിന് വരിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ തീരുമാനം, യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സഹാബത്തിനും വലിയ ഒരു പ്രയാസം ഉണ്ടാക്കിയ സംഭവമായിരുന്നെങ്കിലും, അല്ലാഹുവിൻ്റെ റസൂല് ഭാവിയിൽ വരാനിരിക്കുന്ന മക്കാ വിജയത്തിൻ്റെ മുന്നോടിയായി അതിന് എളുപ്പമാകുന്ന നിലക്ക് ആ സന്ധിയിൽ, യഥാർത്ഥത്തിൽ മക്ക നിവാസികളോട് സന്ധിയിൽ ഏർപ്പെടുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹുദൈബിയ സന്ധിയുടെ കരാർ എഴുതിയതിന് ശേഷം കൂടെയുള്ള സഹാബത്തിനോട് പറഞ്ഞു, ഖൂമു വൻഹറു സുമ്മ ഹലിക്കൂ, നിങ്ങൾ പോകൂ, നിങ്ങൾ മൃഗങ്ങളെ അറുക്കുകയും മുടി കളയുകയും ഒക്കെ ചെയ്ത് തഹല്ലുലാകുവാൻ വേണ്ടി അവരോട് അല്ലാഹുവിൻ്റെ റസൂൽ കൽപ്പിച്ചു. ആ സന്ദർഭത്തിൽ ഫലംയക്കും മിൻഹും റജുലും ബഅദ അൻ ഖാല ദാലിക സലാസ മറാത്ത്, മൂന്ന് പ്രാവശ്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയി മുടി കളയുവാനും അതുപോലെ അറവ് നടത്തുവാനും ഒക്കെ പറഞ്ഞെങ്കിലും അവർ അത് പെട്ടെന്ന് അത് സ്വീകരിച്ചില്ല. കാരണം ആ കൽപ്പന അത് നിർബന്ധമായ കൽപ്പനയാണോ, അതല്ല അതിനുശേഷം പിന്നീട് വഴിയിറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയം മാറ്റി അഥവാ വീണ്ടും ഉംറ തന്നെ നിർവഹിക്കുവാൻ വേണ്ടി പറയുമോ എന്ന ഒരു പ്രതീക്ഷ, കാരണം അത്രയും വലിയ ആഘാതമായിരുന്നു സഹാബത്തിന് ഉണ്ടായിരുന്നത്. അവർക്ക് ആ സമയം തഹല്ലുലാവുക, മക്കയിലേക്ക് പോകാൻ കഴിയാതിരിക്കുക വലിയ പ്രയാസമായിരുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ കൽപ്പന ഒന്നുകൂടെ അതിന് ഇളവ് കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിൽ നിന്ന് വല്ല വഹിയും ഇനി വരുമോ എന്ന് പ്രതീക്ഷിച്ച് അവർ പെട്ടെന്നത് ചെയ്തിരുന്നില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ പ്രയാസമായി. ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ചെന്നു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിഷയം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ വാക്ക് അത് അവർ പെട്ടെന്ന് അത് അനുഷ്ഠിക്കാതെ അവർ ചിന്തിച്ചിരിക്കുന്ന ആ വിഷയം ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞപ്പോൾ മഹദി പറഞ്ഞു, ഫഖാലത്തു ലഹു ഉമ്മു സലമ യാ നബിയല്ലാഹ് അതുഹിബ്ബു ദാലിക വഖുറുജ് ثم لا تكلم احدا منهم كلمه حتى تنهر بذلك حتى تنهر بدنك وتدعو حالقك فيحلقك. الله للرسول അങ്ങ് വിഷമിക്കേണ്ട, അങ്ങ് അവരുടെ അടുത്തേക്ക് പോയി അവരോട് ഒന്നും മിണ്ടേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അങ്ങ് അങ്ങയുടെ മൃഗത്തെ അറുക്കുകയും മുടി കളയുകയും ഒക്കെ ചെയ്യുക. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ പത്നിയായ ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹയുടെ ആ ഉപദേശം യഥാർത്ഥത്തിൽ സ്വീകരിക്കുകയാണ്. വലിയ ഒരു പാഠം ഇതിലുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ ഭർത്താവ് ഭാര്യയോട് വിഷയങ്ങളൊക്കെ എന്ത് വിഷയമാണെങ്കിലും അന്വേഷണം നടത്തുകയും മുഷാവർ ചെയ്യുകയും ഒക്കെ ചെയ്യണമെന്നും, ഭാര്യയുടെ ഉപദേശമാണെങ്കിലും ചിലപ്പോൾ അത് സ്വീകരിക്കുന്നതുകൊണ്ട് യാതൊരുവിധ വിരോധവുമില്ലാതെ ചിലപ്പോൾ അത്
ഉൾക്കൊള്ളുന്നതുകൊണ്ടും അത് നടപ്പിലാക്കുന്നതും ചിലപ്പോൾ വലിയ പ്രയോജനമുണ്ടാവുകയും ഒക്കെ ചെയ്യും. ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വാരിയായ ഉമ്മ സലമ ബിബി റളിയല്ലാഹു അൻഹയോട് ഈ വിഷയം അന്വേഷണം നടത്തിയപ്പോൾ അവരുടെ ആ അഭിപ്രായം അള്ളാഹുവിൻ്റെ റസൂൽ സ്വീകരിക്കുകയും അതുപോലെ ചെയ്യുകയും ചെയ്തു. അഥവാ മൃഗത്തെ അറുക്കുകയും അവിടുത്തെ മുടി കളയുവാൻ വേണ്ടി മുടി കളയുന്ന ആളെ ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്തു. ഫഹാദ ബലം യുക്കല്ലിം അഹദ മിൻഹും കലിമത്തം, അള്ളാഹുവിൻ്റെ റസൂൽ ആരോടും ഒന്നും ഉരിയാടിയില്ല. ഇത് കണ്ടപ്പോൾ ഫനഹറ ബദനതഹു വദഅ ഹാലികഹു ഫഹലകഹു ഫലമ്മാ റഔ ദാലിക കാമു ഫനഹറു വജഅല ബഅദുഹും യഹലികു ബഅദൻ. ഇത് കണ്ടപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനം കണ്ടപ്പോൾ സഹാബത്ത് ഒന്നും ആലോചിച്ചില്ല. അവർ അവരുടെ മൃഗങ്ങളെ അറുക്കുകയും അവരുടെ മുടി കളഞ്ഞുകൊണ്ട് തഹല്ലുലാകുകയും ഒക്കെ ചെയ്തു. ഈ സംഭവം യഥാർത്ഥത്തിൽ ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹയോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ അന്വേഷണത്തിൻ്റെ മുഷാവറയുടെ അടിസ്ഥാനത്തിലായിരുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പന അവിടത്തേക്കുണ്ടാകും. എന്നാലും ഒരു വിഷയത്തെക്കുറിച്ച് തൻ്റെ ഭാര്യയോടാണെങ്കിലും അത് മുഷാവറ നടത്തുക, എന്നിട്ട് ആ ഉപദേശം സ്വീകരിക്കുക എന്നുള്ള വലിയ ഒരു പാഠം കൂടി ഈ വിഷയത്തിലുണ്ട് എന്ന് മാത്രമല്ല, ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹയുടെ കുശാഗ്ര ബുദ്ധിയും അവരുടെ ആ തൻ്റെടവും ബുദ്ധിമതിയായ വലിയ ഒരു ഉപദേശകയുടെ റോളിലുമായിരുന്നു യഥാർത്ഥത്തിൽ മഹദിയായ ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹ ആ രംഗത്ത് ഉണ്ടായിരുന്നത് എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ഉമ്മു സലമ ബിബി റളിയല്ലാഹു തആല അൻഹ വതഅദ്ദു ഉമ്മു സലമ ഖൈറ മിസാലിൻ യജിബു അലാ ഉമ്മഹാതി വസൗജാതിൽ യൗം അൽഇഹ്തിദാഉ ബിഹി മിൻ ഖിലാലി തർബിയതിഹാ ലിഔലാദിഹാ. ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹയിൽ മഹത്തായ മാതൃകയുണ്ട്. എല്ലാ ഉമ്മമാർക്കും എല്ലാ ഭാര്യമാർക്കും അവർ അവരുടെ മക്കളെ, അബൂ സലമ റളിയല്ലാഹു അൻഹു ആകുന്ന ആദ്യ ഭർത്താവിൽ നിന്നുണ്ടായ മക്കളെ സംരക്ഷിക്കുക, അതോടൊപ്പം അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയാകാനുള്ള ഭാഗ്യം ലഭിച്ചു. അവിടത്തേക്ക് തർബിയത്ത് ചെയ്ത് അവിടത്തേക്ക് ഹിദ്മത്ത് ചെയ്യുന്ന ആ സ്വഭാവം, അത് രണ്ടിനും അവൾ ആ മഹദി വീഴ്ച വരുത്തിയിരുന്നില്ല. വലിയ ഒരു സംഭാവനയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലോകത്തിന് മഹദിയായ ഉമ്മു സലമ ബിബി റളിയല്ലാഹു തആല അൻഹ നൽകിയിട്ടുള്ളത്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ പോലെ തന്നെ ധാരാളം ഹദീസുകൾ മഹദിയിൽ നിന്ന് സഹാബത്ത് പഠിക്കുകയുണ്ടായി. ഒരുപാട് ശിഷ്യഗണങ്ങൾ ആ സ്ത്രീകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും ഉമ്മു സലമ ബിബി റളിയല്ലാഹു തആല അൻഹക്ക് ഉണ്ടായിരുന്നു. ചരിത്രത്തിൽ കാണുന്നു, ആയിഷ ബിബി റളിയല്ലാഹു അൻഹ അടക്കമുള്ള വലിയ ഒരു ശിഷ്യസമ്പത്തിൻ്റെ ഒരു ഗുരുനാഥയാകുവാനുള്ള ഒരു സൗഭാഗ്യം മഹദിയായ ഉമ്മു സലമ ബിബി റളിയല്ലാഹു തആല അൻഹക്ക് ലഭിച്ചിട്ടുണ്ട്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയും അതുപോലെ സഹാബാക്കളിൽ പ്രമുഖരായ പലരും തന്നെ അവരിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 378 ഹദീസുകൾ ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തതായ ഹദീസുകളടക്കം 378 ഹദീസുകൾ മഹദിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയും അതുപോലെ മറ്റു സഹാബി വനിതകളും സഹാബി വര്യന്മാരും ഒക്കെ ഉമ്മു സലമ ബിബി റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവസാനമായ വഫാത്തായ മഹദിയാണ് ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹ. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്ത് വരെ, ഹിജ്റിയുടെ 58-ാമത്തെ വർഷമാണ് ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ വഫാത്തായത്. അതിനുശേഷവും ജീവിക്കുവാനുള്ള ഭാഗ്യം മഹദിക്ക് ലഭ്യമായിട്ടുണ്ട്. തറബ്ബത്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ലാസദത്തിൽ റിവായത്തി വൽ ഫുതിയാലി കൗനിഹ ആഖിറ മൻ തബഖാ മിൻ ഉമ്മഹാത്തുൽ മുഅ്മിനീന. അവസാനമായി ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരിൽ നിന്ന് മുഅ്മിനീങ്ങളുടെ സത്യവിശ്വാസികളുടെ മാതാക്കളിൽ അവസാനമായി വഫാത്തായവരാണ് മഹദിയായ ഉമ്മു സലമ ബിബി റളിയല്ലാഹു തആല അൻഹ. ഒരുപാട് സഹാബി വര്യന്മാർ മാത്രമല്ല താബിഉകളും സഹാബികൾക്ക് കാലശേഷം ജീവിച്ചിരുന്ന അഥവാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിൻ്റെ കാലത്ത് ജനിച്ച മഹത്തുക്കളായ താബിഈ വര്യന്മാരും യഥാർത്ഥത്തിൽ ആയിഷ ഉമ്മു സലമ ബിബി റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അഹ്കാമുകളുടെ കാര്യത്തിലാണ്, അഥവാ ശുദ്ധീകരണം, അതുപോലെ നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, മയ്യിത്ത് പരിപാലനം, അങ്ങനെ തുടങ്ങി അവുറത്ത് മറക്കുന്ന വിഷയം, തലമറക്കുന്ന വിഷയം, അങ്ങനെ തുടങ്ങി ഒരുപാട് സുന്നത്തുകളും
ഫറളുകളുമായ കർമ്മങ്ങളെ എല്ലാം മഹദിയായ മുസലമ ബിബി അള്ളാഹു തആല അൻഹയിൽ നിന്നുള്ള ഹദീസുകളിലൂടെയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലോകത്തിന് ലഭിച്ച വലിയ വിജ്ഞാന സമ്പത്ത്. മഹദിയായ മുസലമ ബിബി അള്ളാഹു തആല അൻഹ അവസാനമായി വഫാത്തായ മഹദിയായിരുന്നു. അമറത്ത് ഹത്താ ബലഹ മഖ്തൽ ഹുസൈൻ, മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലയിൽ ഷഹീദായ ഘട്ടത്തിൽ മഹദി ജീവിച്ചിരിക്കുന്നുണ്ട്. ലം തൽബസ് ബഅദഹു ഇല്ലാ യസീറ, അതിനുശേഷം അധികം അവിടെ നിന്ന് ജീവിച്ചിട്ടില്ല. വന്തഖലത്ത് ഇലല്ലാഹി തആല സനത്ത ഇസനൈന വസിത്തീന, ഹിജറിയുടെ 62-ാമത്തെ വർഷം അഥവാ 90-ഓളം വർഷം ജീവിക്കുവാനുള്ള ഭാഗ്യം മഹദിയായ ഉമ്മു സലമ ബിബി റളിയല്ലാഹു തആല അൻഹക്കുണ്ടായി. അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഒരുപാട് കാലം ജീവിക്കാനുള്ള അവസരമുണ്ടായതുകൊണ്ട് തന്നെ മഹദിയിൽ നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ ഹദീസുകൾ ധാരാളം മഹത്തുക്കളായ സഹാബിവര്യന്മാർക്കും താബിഈങ്ങൾക്കും ഒക്കെ മഹദിയിൽ നിന്ന് പഠിക്കുവാനുള്ള അവസരം ലഭ്യമായതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മഹദിയായ ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹ അടക്കമുള്ള ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ മഹത്വം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെയും അള്ളാഹുവിൻ്റെ ഇഷ്ടജനങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അവരൊക്കെ പോകുന്ന സ്വർഗലോകത്തേക്ക് പോകുവാൻ അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടക്കുവാനും നമുക്കെല്ലാം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.